നമസ്കാരം, എൻ്റെ പേര് അനൂപ് കൃഷ്ണ. തൃശ്ശൂർ ജില്ലയിലെ കൊട്ടേക്കാട് എന്ന സ്ഥലത്താണ് സ്വദേശം. ഫോട്ടോഗ്രാഫറായിട്ട്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാണ് 14 വർഷമായിട്ട്. കൂടുതലും ചെയ്യുന്നത് ഇവൻറ്റും ആൻഡ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും കൂടിയിട്ടാണ് ചെയ്തു വരുന്നത്. അതിൽ തന്നെ ഞാനെടുത്തൊരു ചിത്രത്തിന് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ഹൈദരാബാദിൽ വെച്ചിട്ടാണ് അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ദ ബ്രൈഡ് എന്ന് പറഞ്ഞൊരു ചിത്രത്തിനാണ്, ആ ക്യാപ്ഷനോട് കൂടി ഒരു ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഹൈദരാബാദിൽ വെച്ചിട്ട് ലോകത്തിലെ 55 രാജ്യങ്ങളിൽ നിന്നായി 4000 ഫോട്ടോഗ്രാഫേഴ്സ് പങ്കെടുത്തൊരു മത്സരമായിരുന്നു അത്. അതിൽ 8 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വെഡ്ഡിങ് എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് ഞാൻ ചിത്രം അയച്ചത്. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു വെഡ്ഡിങ്ങിന് പോയതായിരുന്നു ഞാൻ ചിത്രീകരിക്കാനായിട്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ചിത്രം എടുത്തത്. ഒരു സ്വാഭാവികമായിട്ടും ഒരു കളർഫുൾ ചിത്രമായിരുന്നു. അതിലുപരി ആ ഒരു കല്യാണത്തിൻ്റെ തിരക്കും ബഹളവും എല്ലാതും അതിലുണ്ടായിരുന്നു. ക്യാൻഡിഡ് ഷോട്ടായിരുന്നു അത്. ബ്രൈഡ് മാത്രമാണ് അന്ന് ക്യാമറയിലേക്ക് നോക്കിയിണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്ക് അവരവരുടെ ആക്ടിവിറ്റിയിൽ മുഴുകി, തിരക്കിൽ, കല്യാണത്തിൻ്റെതായ തിരക്കിലൊക്കെ മുഴുകിയിരിക്കുകയായിരുന്നു. ചിത്രം എടുത്തു കഴിഞ്ഞ് കണ്ടപ്പോൾ ഭയങ്കര മനോഹരമായി തോന്നി എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഈ മത്സരത്തെക്കുറിച്ച് അറിഞ്ഞതും അതിലേക്ക് ചിത്രം അയച്ചതും. ചിത്രത്തെ അയക്കാളും പ്രധാന കാരണം എന്തായിരുന്നെങ്കിൽ ഏറ്റവും വലിയൊരു മത്സരമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒരു 3-4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ ഉണ്ടായിരിക്കും. പിന്നെ ജഡ്ജ് ചെയ്യുന്നത് ജൂറി മെമ്പേഴ്സൊക്കെ വളരെ അതിപ്രശസ്തമായ ജഡ്ജേഴ്സാണ്. ഫോട്ടോഗ്രാഫിയിൽ പത്മശ്രീ നേടിയിട്ടുള്ള ഗുരേ സാറാണ് അതിൻ്റെ ചീഫ് ജൂറി. ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളുടെ മുന്നിൽ എൻ്റെ ഒരു ചിത്രം കാണിക്കുക എന്നൊരു ആശയം കൂടി ഞാൻ ചിത്രം അയച്ചിട്ടുണ്ടായിരുന്നു. അവാർഡിന് വേണ്ടി അയച്ച ചിത്രം മാത്രമല്ല അത്, കാരണം അവാർഡ് കിട്ടുന്ന ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രതീക്ഷയൊന്നും എനിക്ക് ആദ്യം ചിത്രം വായിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ലോകത്തിലെ പല ഭാഗത്തുനിന്നായിട്ട് മനോഹരമായ ചിത്രങ്ങൾ വരുന്നൊരു മത്സരമാണത്. 10 വർഷത്തോളമായി മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അവർ. ഹൈദരാബാദിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാ പോലും നടക്കാറ്. ഒരു ഗാല അവാർഡ് സെറിമണി ആയിരുന്നു. മുമ്പ് നമുക്ക് അവാർഡ് ഉണ്ടോന്നോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നോമിനിയാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ട് അവാർഡ് ഫംഗ്ഷൻ്റെ നേരത്താണ് ഞാനും അറിയുന്നത് എൻ്റെ ചിത്രത്തിനാണ് 1st സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്ന്. ഒരുപാട് സന്തോഷം തോന്നിയപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറത്തൊരു കല്യാണം ലോകത്തിൻ്റെ മാധ്യമശ്രദ്ധ കിട്ടുകയും ജനങ്ങളെ അംഗീകരിക്കപ്പെടും ചെയ്യാമെന്നറിഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു, വളരെയധികം സന്തോഷം. അഭിലാഷ് എന്നാണ് ചെക്കൻ്റെ പേര്. പെണ്ണിൻ്റെ പേര് അമൃത. വടക്കഞ്ചേരിയാണ് സ്ഥലം. അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അവരുടെ ഫോട്ടോ പത്രത്തിൽ പ്രിൻ്റ് അടിച്ച് വരുമ്പോഴാണ് അവർ ആദ്യമായിട്ട് കാണുന്നത്. അവാർഡ് കിട്ടിയവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ആ വധുവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ബാക്കി റിലേറ്റീവ്സും എല്ലാവരും ആ ചിത്രത്തിലുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും വിളിച്ച് അഭിനന്ദനം പറഞ്ഞു, സന്തോഷം അറിയിച്ചു. ഒരുപാട് സന്തോഷം തോന്നിയത് കൂടി കണ്ടപ്പോൾ.